गोविंद नाम संकीर्तनम गोविंद गोविंद हर हर नमः पार्वती पतये हर हर महादेव जानकी कांद स्मरण जय जय राम राम गोपिका जीवन स्मरण गोविंद गोविंद गं गणपतये नमः सं सरस्वत्यै नमः दं दक्षिणामूर्तये नमः वं वेदव्यासाय नमः श्रीगुरुवायूरप्पा प्रसीद प्रसीद എല്ലാവർക്കും നമസ്കാരം. യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ഒരു ആധിയോട് കൂടിയിട്ടാണ് നമ്മൾ ഇതിന് മുമ്പുള്ളതായൊരു രംഗം കണ്ടത്. അതായത് പിതൃമഹാശയൻ വന്ന് ധൃതരാഷ്ട്രരെയും ഗാന്ധാരിയെയും കൂട്ടിക്കൊണ്ടുപോയി. തുടർന്ന് യുധിഷ്ഠിര മഹാരാജാവ് പതിവ് പോലെ അവരെ നമസ്കരിക്കാൻ വന്ന സമയത്ത് അവരെ കാണാനില്ല എന്നും കൂടെയുണ്ടായിരുന്നതായ സഞ്ജയനോട് ചോദിച്ചപ്പോൾ സഞ്ജയനും കൃത്യമായിട്ട് മറുപടിയില്ല. കാരണം ഒരു അജ്ഞാതഗതി ഉണ്ടാവുകയാണ് നല്ലത് എന്നാണ് വിതരന്റെ ഉപദേശമുണ്ടായിരുന്നത്. ആർക്കും അറിയണ്ട എവിടെയാണ് എന്നുള്ള കാര്യം. അതുകൊണ്ട് സഞ്ജയനോട് പോലും പറയാത്തൊരു യാത്രയാണ്. സഞ്ജയനും കൃത്യമായിട്ട് ഇന്നടത്തുണ്ട് എന്ന് പറയാൻ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. നാഹം വേദവ്യവസിതം പിത്രോർവകുലനന്ദന യുധിഷ്ഠിര മഹാരാജാവിനോട് സഞ്ജയന്റെ മറുപടി അതായിരുന്നു. അവരെവിടെയാണ് എന്നുള്ളത് എനിക്കും അറിയില്ല. അങ്ങേക്കെപ്പോ വലിയൊരു ദുഃഖത്തെ തന്നുകൊണ്ട് അവർ യാത്രയായി എന്ന് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. ഇതിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അഥാജകാമ ഭഗവാൻ നാരദ സഹ തുംബുരുഹു തുംബുരു മഹർഷിയോടുകൂടി നാരദ മഹർഷി അവിടെ യുധിഷ്ഠിര മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളി വന്നു. ആ നാരദ മഹർഷിയുടെ മുമ്പിൽ യുധിഷ്ഠിര മഹാരാജാവിന് വലിയ സമാധാനമായി ശരിക്കും. കാരണം നാരദ മഹർഷിയോടൊരു ചോദ്യം ചോദിച്ചാൽ അദ്ദേഹത്തിന് ഉത്തരമില്ലാതെ വരില്ല. എന്തൊരു പ്രശ്നമുണ്ടെങ്കിലും അതിനൊരു പരിഹാരം അദ്ദേഹം പറഞ്ഞു തരുന്ന ഉറപ്പുള്ളത് കൊണ്ട് വലിയ സമാധാനമായി. അങ്ങനെ യുധിഷ്ഠിര മഹാരാജാവ് ഓടിച്ചെന്ന് നാരദ മഹർഷിയെ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ സങ്കടം പറഞ്ഞു. അവര് എവിടെ പോയി എന്നറിയില്ല. ധൃതരാഷ്ട്രരും ഗാന്ധാരിയും ഇവിടെ ഇല്ല. വിതുരന്റെ കൂടെ യാത്രയായെന്ന് തോന്നുന്നു. എന്തുകൊണ്ടെന്ന് മനസ്സിലാവുന്നില്ല. കണ്ണു കാണാത്തവരാണ്, വൃദ്ധരാണ്. അവരുടെ ഒരു സുരക്ഷിതത്വം ആലോചിച്ചിട്ട് എനിക്ക് ആധിയുണ്ട്. കർണധാരൈവാപാരേ ഭവ ഭഗവാൻ പാരദർശകഃ അങ്ങ് എനിക്കൊരു കർണധാരനായിട്ട് വലിയ വലിയ ദുഃഖങ്ങളിൽ പെട്ടുകിടക്കുന്നവനെ സമുദ്രം കടത്തി രക്ഷപ്പെടുത്തുന്നത് പോലെ ഉള്ളൊരു പ്രാഗത്ഭ്യം അങ്ങയ്ക്കുണ്ടല്ലോ. അപ്പൊ ആ രീതിയിൽ എൻ്റെ ഈ സങ്കട കടലിൽ നിന്ന് തന്നെ മറുകര കടത്താൻ ഭാഗത്തിലുള്ള കർണധാരണ ആയിട്ട് അങ്ങയെ കിട്ടിയതെൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഈ സങ്കടത്തിനൊരു വഴി പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ നാരദ മഹർഷി ഇത് വളരെ വലിയ ചില കാര്യങ്ങളെ യുധിഷ്ഠിര മഹാരാജാവിനോട് വെറുതെ ഇങ്ങനെ സംസാരിക്കുന്ന രൂപത്തിൽ പറഞ്ഞു തരുകയാണ്. സത്യത്തിൽ നമ്മൾക്കൊക്കെയുള്ളതായ വലിയ ഉപദേശങ്ങളാണ്. ഇത് ഈശ്വരവശം ജഗത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മറുപടി ആരംഭിക്കുന്നത്. മാ കഞ്ചന ശുജോരാജൻ ഇത് ഈശ്വരവശം ജഗത്ത്. ഈ ലോകം മുഴുവൻ ഈശ്വരന് വശംവദമായിട്ടിരിക്കുന്നതാണ്. ഭഗവാൻ തീരുമാനിക്കുന്നതേ ഇവിടെ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് അവരെ സംരക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ളതായ സങ്കടത്തിന് സ്ഥാനമില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് ആദ്യമേ സൂചിപ്പിച്ച് ആ സങ്കടത്തിനെ കളയാൻ പാകത്തിനാണ് നാരദന്റെ വാചകങ്ങൾ. നാരദ മഹർഷി പറയുന്നു ഈശ്വരന്റെ കയ്യിലാണിത് എന്ന് പറഞ്ഞാൽ ഏത് രീതിയിൽ നിന്നും കൂടി പറയാം. സസയ്യുനക്തി ഭൂതാനി സയേവ വിയുനക്തി ച ഇവിടെയുള്ള സകലത്തിനെയും വിയോജിപ്പിക്കുന്ന ആൾ ഭഗവാൻ. ഭഗവാൻ തന്നെയാണ് വിയോജിപ്പുണ്ടാവുന്നത്. ജീവിതത്തിൽ ആരാര് എവിടെ എവിടെ ജനിക്കണം, എങ്ങനെയൊക്കെ വളരണം, ജീവിതത്തിൽ ആരെയൊക്കെ ആരൊക്കെ കണ്ടുമുട്ടണം, ആ കണ്ടുമുട്ടൽ ഏത് തരത്തിലുള്ളതാവണം, എത്ര കാലത്തേക്കുള്ളതാവണം, ആരാര് ആരെ ആരെയൊക്കെ വിട്ടുകൊണ്ട് എപ്പോ പിരിഞ്ഞു പോകണം, ഇതൊക്കെ ഇവിടെ തീരുമാനിച്ചിരിക്കുന്നു. അതൊക്കെ ഭഗവാൻ ഇവിടെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് വൃത്തിയായിട്ട് തന്നെ. ആ ഭഗവാൻ ഇവിടെ വാക്കുതന്ത്യാം നാമഭിർബദ്ധ ഓരോരുത്തർക്കും ഓരോരോ പേര് കൊടുത്തിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുകയല്ലേ. സത്യം പറഞ്ഞാൽ ഏത് രീതിയിലും ചോദിച്ചാൽ യഥാ ഗാവോ നസിപ്രോദാഹ തന്ത്യാം ബദ്ധാഹ സ്വദാമഭി
പശുവിന്റെ മൂക്കിലൊരു തുളയിട്ട് അതിലൊരു കയർ മൂക്ക് കയറിട്ട് ആ കയറിനെ വലിയൊരു കയറിൽ ബന്ധിപ്പിച്ച് ഒരാളവിടുന്ന് പിടിച്ച് വലിക്കുമ്പോൾ പശുവിന്റെ ഇഷ്ടത്തിന് അതിന് പോകാൻ വയ്യല്ലോ. ഈ വലിക്കുന്നതിന് ഇഷ്ടത്തിനല്ലേ പറ്റുള്ളൂ. ഇതുപോലെ ഭഗവാൻ ഓരോരുത്തർക്കും ഓരോ പേര് കൊടുത്ത് ഇന്നന്ന കർമ്മങ്ങളെന്ന് തീരുമാനിച്ചിട്ട് ഇവിടെ അഴിച്ചു വിട്ട പോലെയൊക്കെ തോന്നുന്ന വെച്ചാലും ഒരു കയർ ഒരു കടിഞ്ഞാണ് അത് ഭഗവാന്റെ കയ്യിലുണ്ട്. ഈ ലോകത്തിലെ ഓരോ അണുവിന്റെ മേലും ആ മൂക്ക് കയറ് ഭഗവാൻ ഇട്ടിട്ടുണ്ട്. യഥാക്രീഡോപസ്കരാണാം സംയോഗ വിഗമാവിഹ ഇച്ഛയാ ക്രീഡിതി സ്യാതാം തഥൈവേശേച്ഛയാ ദൃഢാം. ഭാരതം പറയണു, ഇവിടെ കളിക്കുന്നവർ കുട്ടികളൊക്കെയാണല്ലോ കളിക്കാറ്, ഈ കളിക്കുന്നവരുടെ ഇഷ്ടത്തിന് സംയോഗ വികമാവിക, അവർ കളിപ്പാട്ടങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് പല പല രൂപങ്ങൾ ഉണ്ടാക്കും, അവർക്കത് രസമാണ്. പിന്നെ അതിനെയൊക്കെ അവർ വേണ്ടാന്ന് വെക്കും, അതും രസമാണ്, അതൊരു കളിയാണ്. ഇപ്പൊ ചെറിയ കുട്ടികള് ഇന്നത്തെ കളികളിലൊക്കെ ബ്ലോക്സ് ഒക്കെ വെച്ച് കുറെ കുറെ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കണം, അതിങ്ങനെ ഒന്നിന്റെ മുകളിൽ ഒന്നിലിങ്ങനെ കയറ്റി വെച്ച് ഉണ്ടാക്കുന്നത് അവർക്ക് രസമെങ്കിൽ അതേ രസം തന്നെയാണ് ഇനി ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇതിനെയൊക്കെ പൊട്ടിച്ച് താഴത്തിട്ട് പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കും. ഈ ഒന്നുണ്ടാക്കുന്നതിന് രസം, ആ പൊട്ടിച്ചിങ്ങനെ താഴത്തിടുന്നതിന് രസം, വേറെ ഉണ്ടാക്കുമ്പോൾ വേറെ രസം. ഇങ്ങനെ അവനവന്റെ ഇഷ്ടത്തിനാണല്ലോ കളി. ആ കളിക്കൊരു ഭംഗം വരുമ്പോഴേ കുട്ടിക്ക് പ്രശ്നമുള്ളൂ. നമ്മൾ പോയിട്ട് ഇത് പൊട്ടിച്ചാലാ കുഴപ്പം, ഇത് കുട്ടി തന്നെ പൊട്ടിച്ചാൽ കുഴപ്പമൊന്നുമില്ല, അതിനാ പൊട്ടിച്ചിടുന്നതും രസമാണ്. ഇതുപോലെ ഭഗവാൻ ഇവിടെ സത്യം പറഞ്ഞാൽ കളിക്കുക, ഇവിടെയുള്ള ഓരോന്നിനെയും കൂട്ടിച്ചേർത്തുകൊണ്ടും വിടിവെച്ചുകൊണ്ടും ഇച്ഛയാ ക്രീഡിതു സ്യാതാം തഥൈ വേശേച്ഛയാ നൃണാം. ഇവിടെയുള്ള ഓരോരുത്തരെയും വെച്ചിട്ട് ഭഗവാൻ തന്റെ ഇഷ്ടം പോലെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം. ഇനി ആ കളികളിൽ പെട്ടവരാണ് നമ്മളൊക്കെ എന്ന് പ്രത്യേകം ഞാൻ പറയണ്ടല്ലോ. അങ്ങും അതെ, ഞാനും അതെ, പോയ ധൃതരാഷ്ട്രനും അതെ, ഒക്കെ ഭഗവാന്റെ വലിയ കളിയിലെ ചെറിയ ചെറിയ കളിക്കോപ്പുകൾ മാത്രമാണ്. ഇനി അങ്ങയുടെ ഈ സങ്കടത്തിന്റെ കാരണം പറഞ്ഞാൽ എന്മന്യസേ ധ്രുവം ലോകം അധ്രുവം വാന ചോഭയം. രണ്ടു തരത്തിലായാലും സർവഥാ നഹി ശോച്യാസ്തേ സ്നേഹാതന്യത്ര മോഹജാത്. സ്നേഹത്തിന് ദുഃഖത്തിനൊറ്റ കാരണമുള്ളൂ, അത് സ്നേഹമാണ്. അതവിടെ നിൽക്കട്ടെ. ഈ ലോകം എന്നുള്ളത് എങ്ങനെയാണെന്നാണ് അങ്ങയുടെ വിചാരം? എന്മന്യസേ ധ്രുവം ലോകം അധ്രുവം വാന ചോഭയം. ഇതിനെ നശിക്കുന്നത് എന്നങ്ങ് വിചാരിക്കുന്നുണ്ടോ? എന്നാ പിന്നെ സങ്കടത്തിന്റെ കാരണമില്ല, കാരണം എല്ലാം അവിടെ നശിക്കുന്നതാണ്, ആരും നശിക്കാതിരിക്കുന്നില്ല. അപ്പൊ എല്ലാം അതിൽ പെട്ടതാണ് എന്ന് വിചാരിക്കാം. ഇനി ഇതിനെ അധ്രുവമാണ്, ഇത് നശിക്കാത്തതാണ്, പരബ്രഹ്മമാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ആർക്കും ഒന്നും നാശമില്ല, എല്ലാം ഈശ്വരപരം മാത്രമാണ്. അപ്പൊ ഏത് രീതിയിൽ ഇതിനെ ചിന്തിച്ചാൽ അതുകൊണ്ട് അങ്ങക്ക് സങ്കടപ്പെടേണ്ട കാരണമുണ്ട് എന്ന് എനിക്ക് തോന്നണില്ല. കാരണം അവർക്ക് അവരുടെ ഗതി എന്നത് ഈശ്വരൻ ഇവിടെ വിധിച്ചിട്ടുണ്ടാവും, അങ്ങയ്ക്ക് അങ്ങയുടെ ഗതി എന്നുള്ളത് ഈശ്വരൻ വിധിച്ചിട്ടുണ്ട്. അതൊക്കെ അതാത് സമയത്ത് സംഭവിക്കും. അതിനിടയില് സ്നേഹാതന്യത്ര മോഹജ, സ്നേഹമൊക്കെ ഉണ്ടാവുന്ന സമയത്താണ് ഈ കൂടിച്ചേരൽ ഉണ്ടായിട്ട് അതിനുണ്ടാവുന്ന സ്നേഹബന്ധങ്ങളെ പിന്നെ വിട്ടുപിരിയേണ്ടി വരുമ്പോൾ വേദനയ്ക്ക് വഴിയൊരുങ്ങുന്നു. ഇത് വിട്ടുപിരിയേണ്ടതാണ് എന്ന ബോധത്തോടു കൂടിയിട്ട് ആരും ഇവിടെ സ്നേഹിക്കണില്ലല്ലോ. അത്രയേ ഉള്ളൂ സത്യത്തില് ഈ സങ്കടത്തിന്റെ കാരണം. കഥം ത്വനാഥാഹ കൃപണാഹ വർത്തേരം സ്തേജ മാം വിനാ. ഞാനില്ലാതെ നാഥനില്ലാത്ത വയസ്സായിട്ടുള്ള അവരൊക്കെ എങ്ങനെ ജീവിക്കും എന്നുള്ളതായ ജഹ്യ അംഗവൈക്ലവ്യം അജ്ഞാനകൃതമാത്മന. അങ്ങയുടെ അജ്ഞാനം കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതായ ഈ ദുഃഖത്തെ അങ്ങ് ഉപേക്ഷിക്കും. യുധിഷ്ഠിര മഹാരാജാവിന് സങ്കടം മാറുന്നുണ്ട്, പക്ഷേ മുഴുവനായിട്ടും അദ്ദേഹത്തിന് ആ സ്നേഹത്തിനെ അങ്ങോട്ട് ഉപേക്ഷിക്കാൻ വയ്യ. അപ്പോഴാണ് നാരദൻ കുറുക്കി കൊള്ളുന്നൊരു വാചകം പറഞ്ഞത്, കഥം അന്യാംസ്തു ഗോപായേൽ സർപ്പഗ്രസ്തോ യഥാപരം. എന്റെ രാജാവേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു പാമ്പിന്റെ വായിൽ പെട്ട് കിടക്കുന്നതായ തവള, ആ തവളയെ പാമ്പ് പകുതി വിഴുങ്ങിയിട്ടുണ്ട്, പകുതി തവളയുടെ പുറത്തേക്കുമുണ്ട്. ഈ സമയത്ത് മറ്റൊരു തവള സുഖമായിട്ട് ചാടി നടക്കുന്നു. ഈ ചാടി നടക്കുന്ന തവളയെ കണ്ടിട്ട് പാമ്പിന്റെ വായിലിരിക്കുന്ന തവള പറയുകയാണ്, നിന്നെ ഞാൻ രക്ഷിച്ചോളാം, നീ ധൈര്യമായിട്ട് ചാടിക്കോ. ഈ പറയുന്ന വാചകത്തിന് എത്രത്തോളം അർത്ഥമുണ്ട്! കഥം അന്യാമസ്തു ഗോപായേൽ സർപ്പഗ്രസ്തോ യഥാപരം. ഒരു പാമ്പിന്റെ വായിൽ പെട്ട് കിടക്കുന്ന ഒന്നിനെ എങ്ങനെ മറ്റൊന്നിനെ രക്ഷിക്കാനാവും? ഈ പാമ്പിന് വിശപ്പില്ലാത്തത് കൊണ്ട് വിഴുങ്ങിയിട്ടില്ല, വേണമെന്നുള്ളത് കൊണ്ട് പിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഈ തവളയ്ക്ക് ഇപ്പൊ എത്ര നേരത്തെ ആയുസുണ്ട്? പാമ്പിനൊരു വിശപ്പ് തോന്നിയാൽ അപ്പ വിഴുങ്ങാമെന്നുള്ളതേ ഉള്ളൂ. അതിന് ആ അവസ്ഥയിലെ കഴുത്തറ്റം പാമ്പിന്റെ വായുടെ ഉള്ളിലായിട്ടിരിക്കുന്ന തവളയ്ക്ക് സുഖമായിട്ട് ഓടി നടക്കുന്ന തവളയെയാണ് രക്ഷിക്കാൻ പോകുന്നത്. ഇതേപോലെയല്ലേ സത്യത്തിലെ നമ്മളുടെയൊക്കെ ജീവിതവും?
നമ്മൾ തന്നെ എപ്പോഴാണ് കാലമെന്ന സർപ്പത്തിന്റെ വായിലേക്ക് അകത്തേക്ക് ഇറങ്ങിപ്പോവാന്നറിയില്ല. എല്ലാവരെയും ഓരോ നിമിഷം തോറും കാലം എന്നതായിട്ടുള്ള സർപ്പം കൂടുതൽ 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 വിഴുങ്ങി വരികയാണ്. എന്നിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു ഈ ജീവിതത്തിൽ? നമ്മൾ ഇങ്ങനെയൊക്കെ പലതും ധരിച്ചു വെച്ചിട്ടുണ്ട്. ഞാനാണ് വയസ്സായിട്ടുള്ള അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കുന്നത്, ഞാനാണ് ഭാര്യയെ സംരക്ഷിക്കുന്നത്, ഞാനാണ് ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നത്, ഞങ്ങളാണ് കുട്ടികളെ സംരക്ഷിക്കുന്നത്, ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഈ വിചാരത്തിനുള്ളതായ മറുപടിയാണ് ഈ പറയുന്നത്. നമ്മളുടെ കാര്യത്തിൽ തന്നെ നമുക്ക് ഉറപ്പില്ല, ആര് എന്ന് എങ്ങനെ എപ്പോ ഒന്നും അറിയില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊരുത്തിനെ ഞാൻ രക്ഷിക്കാം, അല്ലെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കും എന്നൊക്കെ ചിന്തിക്കുന്നത് തന്നെ അബദ്ധമല്ലേ? ഇവിടെയുള്ള എല്ലാത്തിനും ഒരു നിയമം, ജീവോ ജീവസ്യ ജീവനം, എല്ലാത്തിനും ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വലിയ വലിയ മരങ്ങളൊക്കെ ചെറിയ ചെറിയ ചെടികൾ വളങ്ങളാവുന്നു, ചെറിയ പുഴുക്കളൊക്കെ വലിയ പ്രാണികൾക്ക് ഭക്ഷണമാവുന്നു, ഓരോ ചെറിയ വലിയ വലിയ മൃഗങ്ങളുടെ ശവത്തിനെ തിന്നുന്നതായിട്ടുള്ള ഉറുമ്പുകളെ വേറെ പ്രാണികൾ കൊത്തി തിന്നും, ആ പക്ഷികൾ വലിയ പക്ഷികൾക്കൊക്കെ ഇരയാവും, ഒരു മൃഗം അത് വലിയൊരു മൃഗത്തിന് ഇരയാവുന്നു. ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള എന്തും മറ്റൊന്നിന് ഭക്ഷണമാവാൻ പാകത്തിന് ഒരു ആവാസ വ്യവസ്ഥയെ ഭഗവാൻ തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മനുഷ്യൻ ഈ മണ്ണിൽ നിന്നുണ്ടാവുന്ന പലതിനെയും ഭക്ഷിക്കുന്നു, മനുഷ്യൻ തന്നെ കഥ കഴിഞ്ഞാൽ ഈ മണ്ണായിട്ട് തന്നെ അവൻ അവസാനം മാറുകയും ചെയ്യും. ഇങ്ങനെ തുടങ്ങിയാൽ ഓരോന്നും 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 ഇവിടെയുള്ള ഒന്ന് മറ്റൊന്നിന് വളമാവാൻ പാകത്തിന്, ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാവുക എന്ന രീതിയിൽ ഒരു ആവാസ വ്യവസ്ഥ ഭഗവാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഉള്ളിൽ അന്തരോ അനന്തരോ ഭാതി പശ്യതമായ ഒരുധ, ഇതിൽ ചെറിയ പ്രാണികളെ വലിയ പ്രാണികൾ എന്ന ഭേദമൊന്നും വേണ്ട. വലിയൊരു ആനയെ കൊല്ലാൻ ചെറിയൊരു ഉറുമ്പ് വിചാരിച്ചാലും സാധിക്കും. ഈ പറഞ്ഞ ഉത്കൃഷ്ട ജന്മം എന്ന് പറയുന്ന അതിബുദ്ധിമാൻ എന്നൊക്കെ പറയുന്ന മനുഷ്യനായാലും ചത്താൽ ഈ ഉറുമ്പിന് ഭക്ഷണമാണത്. ഈ ഒരു ചെറിയ ഉറുമ്പിന് നമ്മളെ വേദനിപ്പിക്കാൻ സാധിക്കണില്ലേ? ഒരു കൊതുകിന് നമ്മളെ വേദനിപ്പിക്കാൻ സാധിക്കണില്ലേ? അപ്പൊ അത് വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ ഈ ലോകത്തിൽ നടക്കും. ഇതിൽ ചെറിയ പ്രാണിയെന്നോ വലിയ പ്രാണിയെന്നോ, ചെറിയ ജീവനെന്നോ വലിയ ജീവനെന്നോ ഒന്നും തരംതിരിവില്ല. എല്ലാത്തിൻ്റെയും ഉള്ളിലുള്ളതായ ജീവാംശം എന്നത് ഈശ്വരൻ തന്നെ, അതിന് മാറ്റമില്ല. ആ പറഞ്ഞ ഈശ്വര ചൈതന്യത്തെ കണ്ട് മനസ്സിലാക്കാൻ നോക്കുക. പശ്യത്തം, ആ ഈശ്വരനെ അങ്ങ് കണ്ട് പിടിക്കാൻ നോക്കൂ. അതേ ഈശ്വരനാണ് ഇപ്പോ കാലരൂപോ അവതീർണോസ്യാം അഭവായ സുരദ്വിഷാം, ഭൂമിയിലുള്ള ദുഷ്ടന്മാരെയൊക്കെ നിഗ്രഹിക്കുന്നതിനായിട്ട് ആ ഭഗവാനാണ് സ്വയം അദ്യമഹാരാജൻ. ആ ഭഗവാൻ ഇപ്പൊ ദ്വാരകയിൽ സുഖമായിട്ടിരിക്കുന്നില്ലേ? ദ്വാരകാധീശനായിട്ടുള്ള ആ കൃഷ്ണൻ തന്നെയാണ് ഈ പറഞ്ഞതായ കാലസ്വരൂപൻ എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാനെ നിങ്ങൾക്കറിയാം, ബന്ധുവായിട്ട് കിട്ടിയതാണ്, ഇനിയും ഇവക ആധികരണ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിനെ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു. പിന്നെ ധൃതരാഷ്ട്രരുടെ കാര്യം, ഇനി അത് തന്നെ പറഞ്ഞാലേ സമാധാനാവുള്ളൂ വെച്ചാൽ പറയാം. ധൃതരാഷ്ട്രരെ വിദുരനോടും ഗാന്ധാരിയോടും കൂടിയിട്ട് യാത്രയായി ഇവിടെ നിന്ന് വടക്കോട്ട്, അങ്ങനെ യാത്രയായി യാത്രയായി ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്തുള്ള ഋഷിമാരുടെ ആശ്രമത്തിലുണ്ട്. അവിടെ അദ്ദേഹം സപ്തസ്രോതസ് എന്നതായ സരസിന്റെ തീരത്തായിട്ട് ഉപാസനകളെ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നൊക്കെ അഞ്ചാം ദിവസം അദ്ദേഹം ഭഗവാനിലേക്ക് എത്തിച്ചേരും, അദ്ദേഹത്തിന്റെ ശരീരം ഭസ്മമായി തീരും. പത്നിയായുള്ള ഗാന്ധാരി ആ ധൃതരാഷ്ട്രനോട് കൂടി തന്നെ ഭഗവാനിലേക്ക് എത്തിച്ചേരും. അദ്ദേഹം ഇതാ സ്ഥാനുരി വാചലഹ, അദ്ദേഹത്തിൻ്റെ ഒരു ഇരിപ്പ് എന്ന് പറയുന്നത് ഇലക്കം തട്ടാത്തൊരു കുറ്റി നിൽക്കുന്നത് പോലെയാണ്. ഒരു മരക്കുറ്റി നല്ല ആഴത്തിൽ കുഴിച്ചിടപ്പെട്ട, അല്ലെങ്കിൽ മുളച്ചു വന്ന് മരം മറഞ്ഞു വീണ് കുറ്റിയായിട്ട് നിൽക്കുന്ന ഒന്നാണെങ്കിൽ പുറമേയുള്ള ഒരു കാറ്റിന് പോലും അതിനെ ഇളക്കാൻ സാധ്യമല്ല. അതിനുള്ളിൽ നിന്നും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനുണ്ട്. ഇങ്ങനെ അകത്തുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സും ബുദ്ധിയും ഒന്നും ഇളകാതെ ജിതാസനോ ജിതശ്വാസഹ പ്രത്യാഹൃത ഷഡീന്ദ്രിയ, അദ്ദേഹം ഇന്ദ്രിയങ്ങളെ ജയിച്ച് ശ്വാസത്തെയൊക്കെ നിയന്ത്രിച്ച് ഈശ്വരനിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന മനസ്സോടുകൂടിയിട്ട് ഹരിഭാവനയ, ഹരിഭാവത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. പുറമേയുള്ളതായ ഒന്നും ആ ഹിമാലയത്തിന്റെ തണുപ്പൊന്നും അദ്ദേഹത്തിനെ ബാധിക്കാത്ത രീതിയിൽ അദ്ദേഹം ശരീരത്തിനെ നിയന്ത്രിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളതായ അദ്ദേഹത്തിന്റെ ആ ഉപാസന വളരെ ചുരുങ്ങിയതാണ്. ഈ പറഞ്ഞ അഞ്ചാം ദിവസം വരികെ വേണ്ടു. ആ ഒരാഴ്ചത്തെ ഉപാസന കൊണ്ട് അദ്ദേഹം എത്തും ഭഗവാനിലേക്ക്, സംശയമില്ല. ആ ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരിയുടെയും സദ്ഗതി കണ്ടുകൊണ്ട് വിദുരൻ അവിടെ നിന്ന് വീണ്ടും തീർത്ഥാടനത്തിനായിട്ട് എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിത്തിരിക്കും. അതുവരെ വിദുരനും അവിടെ ഉണ്ടാവും.
ആ ധൃതരാഷ്ട്രനെ അങ്ങ് പോയിട്ട് വെറുതെ ശല്യപ്പെടുത്തണ്ട. അദ്ദേഹം ഭഗവാനിലേക്ക് എത്താനുള്ള തീരുമാനത്തിലാണ്, സദ്ഗതിയിലേക്കാണ്. ഒരു കാലം കഴിഞ്ഞാൽ ഏതൊന്നാണ് ഒരുത്തനെ ഈശ്വരനിലേക്ക് തിരിക്കുക എന്ന് പറയാൻ പറ്റില്ല. വിതരന്റെ വാചകങ്ങളായിരിക്കാം ധൃതരാഷ്ട്രനെ ഭഗവാനിലേക്ക് തിരിച്ചുവിട്ടത്. ആ സദ്ഗതിയിലേക്ക് അദ്ദേഹം എത്തിക്കോട്ടെ എന്ന് പറഞ്ഞതാ നാരദ മഹർഷി യുധിഷ്ഠിര മഹാരാജാവിനെ പറഞ്ഞ് ബോധിപ്പിച്ച് സങ്കടത്തിൽ നിന്ന് മോചിപ്പിച്ച് അവിടെ നിന്ന് തുമ്പുരി മഹർഷിയോട് കൂടിയിട്ട് വന്നതുപോലെ യാത്രയായി എന്ന രംഗത്തോടുകൂടി പ്രഥമസ്കന്ധം 13-ാമത്തെ അധ്യായം അവസാനിക്കുന്നു. തുടർന്ന് യുധിഷ്ഠിര മഹാരാജാവിന്റെ പലതരത്തിലുള്ളതായ ആധികൾ, കാരണം ഭഗവാൻ സുധാമഗമനം ചെയ്തതിന് ശേഷമാണ് വിതുരന്റെ വരവ്, എന്നിട്ടാണ് ധൃതരാഷ്ട്രർ പോയത്. ഇപ്പോഴും ഭഗവാൻ സുധാമഗമനം ചെയ്തു എന്നുള്ള കാര്യം ഇവിടെ അറിഞ്ഞിട്ടില്ല യുധിഷ്ഠിര മഹാരാജാവ്. നാരദ മഹർഷിയും അത് പറയാൻ പോയില്ല, കൂടുതൽ സങ്കടപ്പെടുത്തണ്ടല്ലോ, അറിയും പറയട്ടെ എന്ന് അദ്ദേഹവും വിചാരിച്ചു. ഇനി ആ വിവരം അറിയുന്നത് വരെ അവിടെ ഇന്ദ്രപ്രസ്ഥത്തിലുള്ളതായ പലതരത്തിലുള്ള ദുർനിമിത്തങ്ങള്, പിന്നീട് അർജുനന്റെ ഒരു വരവ്, ആ വിഷയത്തെ കുറിച്ച് യുധിഷ്ഠിര മഹാരാജാവ് അറിയുമ്പോൾ അദ്ദേഹത്തിനുണ്ടാവുന്ന പരിഭ്രമം, അർജുനന്റെ വിഷാദം, തുടർന്ന് പാണ്ഡവരുടെ സ്വർഗാരോഹണം, ഈ കഥകളിലേക്ക് കടന്നിട്ടാണ് പിന്നെ നമ്മൾ ഉത്തമ ശ്രോതാവായ പരീക്ഷത്തിന്റെ കഥയെ കേൾക്കുക. ആ രംഗങ്ങളൊക്കെ നമ്മൾക്ക് തുടർന്ന് കാണാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.